ആലിയൻസ്. ഓ, സാറാണ് പറഞ്ഞെങ്കിൽ പിന്നെ പഠിച്ചിട്ടേ പറയുള്ളൂ. അപ്പൊ അതിനല്ലേ സംഭവം? എന്തെല്ലാം പ്രശ്നമാണെന്നറിയാമോ? ആ പേര് പറഞ്ഞ എന്തെല്ലാം കുടുംബ പ്രശ്നങ്ങളും പിണക്കവും അടിയും വഴക്കൊക്കെ ആയല്ലേ. ആ ഇപ്പോഴെങ്കിലും പറഞ്ഞ നന്നായി. ശരി, ഞാൻ വിളിക്കാം. ഞാൻ പണ്ടൊരു മറ്റൊരു പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടിയുടെ ഒരു റേപ്പ് കേസിനെ പറ്റി പറഞ്ഞില്ല, പീഡന കേസിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. പണ്ട് കുറച്ചാൾക്ക് മുമ്പല്ലേ, മറ്റേ സ്വർണ്ണക്കടക്കാരൻ. അന്ന് കേസ് നടക്കുന്ന സമയത്ത് അതിന്റെ മഹസറും മറ്റു കാര്യങ്ങളൊക്കെ തയ്യാറാക്കി ഞാനായിരുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ സ്വർണ്ണക്കടക്കാരൻ്റെ ഒരു ബന്ധു എന്നെ ഒന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു. അത് നമ്മൾ വീഴില്ലല്ലോ, പല പ്രാവശ്യം വിളിച്ചു നോക്കി, നേരി കാണാൻ നോക്കി. അപ്പൊ ഞാൻ പല എപ്പോഴും ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിക്കൊണ്ടിരുന്നു. പിന്നെ അവന്റെ സ്വഭാവം അറിയാം, പിന്നെ അങ്ങ് വയലിനാവാൻ തുടങ്ങി. അവൻ പറഞ്ഞ് പ്രശ്നമാവും, സാർ അനുഭവിക്കും എന്നൊക്കെ പറഞ്ഞു. ഞാനത് അത്ര കാര്യമാക്കില്ല. ഈ സസ്പെൻഷന്റെ പിന്നിൽ അവരാ. അയാളാ? അപ്പൊ അപ്പൊ ക്ലീറ്റ ചേട്ടനാ? അതന്ന് നമ്മളെ വിമലിന്റെ അടുത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലെ മറ്റേ മജീദ് സാറ് വിളിച്ച് പറഞ്ഞപ്പോ ഈ സമയത്ത് ക്ലീറ്റോ ഡൽഹിയിലുമായിരുന്നല്ലോ. അപ്പൊ എല്ലാവരും കൂട്ടിച്ച് നോക്കിയപ്പോ ഞാൻ വിചാരിച്ചിന് എന്റെ ഏട്ടാ കഷ്ടമാണ് കേട്ടാ. ഇതിന്റെ പേരിൽ ക്ലീറ്റോ ചേട്ടനെ എന്തൊക്കെ പറഞ്ഞ്, ഞാനും ചേച്ചി അന്ന് തൊട്ട് ഏട്ടനോട് പറയുന്നുണ്ട് ക്ലീറ്റോ ചേട്ടൻ അങ്ങനെ ചെയ്യത്തില്ല ചെയ്യത്തില്ലെന്ന്. അപ്പോഴൊക്കെ പറഞ്ഞ ക്ലീറ്റോ ആണ് ക്ലീറ്റോ ആണ് ക്ലീറ്റോ ആണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ അവിടെ ആളില്ല, ചെന്ന് മാപ്പ് പറയാന്ന് നോക്കി വരുമ്പോ. അതാ നല്ലത്. പിന്നെ പറയണ്ടേ? അതല്ലടി, അത് പയ്യെ പയ്യെ സംസാരിച്ച് സംസാരിച്ചേ അങ്ങ് ശരിയാവണം. അല്ലാതെ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അതങ്ങ് ശരിയാവൂലപ്പോ. അതെങ്ങനെ എടുക്കും? അറിഞ്ഞോണ്ടല്ല. അതന്നെ പയ്യെ പയ്യെ ചെന്ന് മനസ്സ് മാറ്റിയാ മതി. അയ്യോ, അപ്പ മുട്ടയുടെ തന്നെ ആയിരിക്കും. പിന്നെ രണ്ടു ദിവസമൊക്കെ ആയ മുട്ടയായിരിക്കും പുഴുങ്ങിട്ട് പൊളിച്ചു വെച്ചേക്കണത്. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് ഞാൻ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോഴല്ലേ നിങ്ങൾക്ക് കുറ്റം കുറവും. ഇല്ല, അമ്മാവ് അമ്മാവ് വന്നില്ല. മരുന്ന് കനവനെ കൂട്ടി പോവാനാ? ആ, അത് വരട്ടെ, എന്നിട്ട് പറയാം. ആരായിരുന്നു ക്ലീറ്റോ? ക്ലീറ്റോന് വയറിളക്കം കൊച്ചേ. ഇന്നലെ ഏതാണ്ട് മുട്ടയേറ്റ പുഴുങ്ങിയത് അവിടെ നിന്ന് കഴിച്ച്. അപ്പൊ അത് വയറ്റിലാറ്റേ പിടിച്ചില്ല. എനിക്ക് തോന്നുന്നേ പഴയ മുട്ടയേറ്റ രണ്ടു ദിവസമായിട്ട് പുഴുങ്ങി വെച്ചേക്കണതേ. അയ്യോ, കഷ്ടമായി പോയല്ല. എന്ത് വയറിളകിയതാ? അല്ലെന്ന് ചേച്ചി കട്ട് ചെയ്തല്ലേ. എനിക്ക് ക്ലീറ്റോ ചേട്ടനോട് ഒന്ന് സംസാരിക്കണമായിരുന്നു. വിളിച്ചായിരുന്നോ? ഏ, പിന്നെന്താ? വേണ്ട, എനിക്കൊന്ന് ശബ്ദം കേൾക്കാൻ തോന്നി. ക്ലീറ്റോ ചേട്ടൻ എന്താ അങ്ങനെ ഒരു പൂതി? ശബ്ദം കേൾക്കാനുള്ള പൂതി? എന്റെ ആങ്ങളെയല്ലേ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നു. ആങ്ങള ആദ്യമായിട്ടാ പുറത്തോട്ട് പോണത്. എന്താ കാര്യം? എന്താ? ഒന്നുമില്ല. പിന്നെ ചേച്ചി, നമ്മളേ ചെയ്യാത്ത കുറ്റത്തിനെ അല്ലവോ, ചെയ്യാത്ത കുറ്റത്തിന് ഒരാളെ ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ടിരിക്കയാണ്. അപ്പൊ ആ ചീത്ത വിളി കേൾക്കണ ആൾക്ക് എന്തോരം സങ്കടം ഉണ്ടാവും. നീ ഇപ്പൊ ക്ലീറ്റോ മറ്റേ സസ്പെൻഷന്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത്? അതിലൊന്നും ഒരു വിഷമം വിചാരിക്കണ്ട ലില്ലി. എനിക്ക് ഒരു വിശ്വാസമില്ല ക്ലീറ്റോ അതൊന്നും ചെയ്തിട്ടുണ്ടാവൂല്ല എന്നുള്ളത്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് ക്ലീറ്റോ ചേട്ടൻ അത് ചെയ്തിട്ടില്ല. ഒന്നും പറയാൻ പറ്റില്ല, ആരും വിശ്വസിക്കാൻ പറ്റില്ല. ക്ലീറ്റോന്റെ സ്വഭാവമാണ്, അതിന്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് പോലും ഇഷ്ടപ്പെടാറില്ല. എന്ത് വേണമെങ്കിലും ചെയ്യും. പിന്നെ നമുക്കിതൊന്നും പുറത്തു പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റൂലല്ലോ. നീ ഇപ്പൊ ഇത് പറഞ്ഞ കാരണം പറഞ്ഞേ ഉള്ളൂ. ഇത് തീർന്ന് അവനോട് ഇത് പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. എപ്പോ വരും ക്ലീറ്റോ ചേട്ടൻ? ഇതൊന്ന് കാണാൻ തോന്നുന്നു. ചേടേ, ഇതിപ്പോ വലിയ പാടായിട്ടുണ്ടല്ലോ. ഇത് എന്താണ്? നിനക്ക് എന്താണ്? എനിക്ക് എന്റെ ആങ്ങളെ എടുത്ത് സംസാരിക്കണമെന്ന് കാണണമെന്നൊക്കെ തോന്നുന്നത് തെറ്റാണ്.
അതെന്തൊരു കളി. വരുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടാം, വീട്ടിൽ ഇതേപോലത്തെ ഒരു സാധനം ഇരിപ്പുണ്ടോ, അതിനകത്ത് കുത്തി വിളിച്ചാലും കിട്ടുമോ ആങ്ങളേനെ. ഓ എന്റെ പൊന്നെ, ആങ്ങളെ സ്നേഹം വഴിഞ്ഞൊഴുകുന്നു. ആ അതെ, അടുത്ത ആങ്ങള. ബാത്റൂമിൽ കയറണ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ഇത്ര പെട്ടെന്ന് എഴുന്നേറ്റ് കയറി പോണേ. വീട്ടിനോട് വിളിക്കാൻ പറയണാടി. വേണ്ട. എന്താണ് സമാധാനായ? എന്താന്ന്? നെഞ്ചില കല്ലാങ്ക ഇറങ്ങിയല്ലേ? നീ എടുത്തേടി അങ്ങോട്ട് ഓടി വേണ്ടായിരുന്നു. പറയണ്ടെന്ന് പറഞ്ഞ കാര്യം പോയി പറഞ്ഞു കൊടുത്തായിരിക്കും. ഞാൻ അവിടെ പോയി എന്താ പറഞ്ഞെന്ന് ഏട്ടൻ കേട്ടാ? ഞാൻ അക്കാര്യം ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ല സാറിന് അങ്ങനെയാണല്ലേ ഓടിച്ചാ. അതാണ് കനക സാറ്. സാറേ ആ ലേറ്റല്ലോ. ഞാൻ കനക സാറിനെ കാണാൻ വന്നത്. എന്തേറ്റി അതൊക്കെയുണ്ട്. ഇത് പ്രതാപൻ ചേട്ടൻ, എന്റെ വാർഡിൽ ഒരു ഓട്ടറാ. ആ ശരി ശരി, നമസ്കാരം. എന്ത് കൊറേ അത് കാര്യം ഒരുപാട് പറയാനുണ്ട്. ഒത്തിരി ചായ എടുക്കട്ടെ? എനിക്ക് മധുരം വേണ്ട, വിത്തോട്ട് അറിയാലോ. പ്രതാപൻ ചേട്ടനെ ഗൾഫിലായിരുന്നു, ഒരു കുഞ്ഞിലേ പോയതാ, പിള്ളേർ ഗോലി കളിക്കുന്ന പ്രായത്തിലേ പോയതാ. നല്ല പ്രാരാബ്ദമായിരുന്നു, മൂന്ന് പെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്നു. മൂന്ന് പെങ്ങന്മാരായിരുന്നേ. അപ്പോൾ അച്ഛനാണെങ്കിൽ ഈ സ്വാധീനമില്ല, വികലാംഗനായിരുന്നു. അപ്പോൾ വീട്ടിൽ നിർവാഹമില്ലാതെ കൊണ്ട് അങ്ങ് പോയതാ. അവസാനം എല്ലാവരും കെട്ടിച്ച് വിട്ടു. അവിടെ പോയി കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും കെട്ടിച്ച് വിട്ടെങ്കിലും അവസാനം 7 സെന്റ് സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു, അതും വിറ്റു. ഓ ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. അല്ല അവിടെ പെയിന്റിംഗ് ആയിരുന്നു പരിപാടി. ഇവിടെ വന്നിട്ട് ഇപ്പം ചെറിയ രണ്ടു മൂന്ന് പണിക്കൊക്കെ പോയായിരുന്നു അല്ലേ? ചെറിയ ചെറിയ പണിക്കൊക്കെ പോകാൻ പറ്റുള്ളൂ, കാരണം കൈക്ക് സ്വാധീനമില്ല. അപ്പോൾ അവിടെ വെച്ച് ഒരിക്കൽ ഈ ലാഡറിൻ്റെ പുറത്ത് കയറി പിടച്ച് താഴെ വീണ് ഈ ഷോൾഡർ ഇവിടെ പൊട്ടിപ്പോയി. ഇവിടെ പൊട്ടിപ്പോയി. അതെല്ലാം കൈ വലിയ സ്വാധീനമില്ല, വലുതായിട്ട് പൊക്കാൻ പറ്റത്തില്ല, കട്ടിയായിട്ടുള്ള ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇങ്ങ് പോരേണ്ടി വന്നു. ഇപ്പം എന്താ ഇപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഫാമിലി? ആ ഫാമിലി. അതായത് ചേട്ടൻ്റെ മൂത്ത മോളെ കെട്ടിച്ചിരിക്കുന്നത്. എത്ര കുട്ടികളാണ്? രണ്ട് പെൺകുട്ടികൾ. രണ്ട് പെൺകുട്ടികളെയും കല്യാണം കഴിപ്പിച്ച് വിട്ടു. അവിടെ മണരാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ടുണ്ട പൈസ, കുറച്ച് പൈസ സംഘടിപ്പിച്ച് ഒരു വീടൊക്കെ മേടിച്ചു, സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചു. മൂത്ത മോളെ ഞാൻ ഗുജറാത്തിലെ കെട്ടിച്ചു. അതെ. രണ്ടാമത്തെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ്റെ വീടും പുരയിടും മോളുടെ മരുമോൻ്റെ പേര് എഴുതി കൊടുക്കും. അത് സാറേ, അത് അവരുടെ ഡിമാൻഡായിരുന്നു. എന്ത്? അപ്പം വീടും പുരയിടും വേണമെന്നുള്ളത് അവരുടെ ഒരു ഡിമാൻഡായിരുന്നു. ഒരു കല്യാണം നടക്കട്ടെ എന്ന് കരുതി അതങ്ങ് വിട്ടുകൊടുത്തു. അതും അങ്ങ് വിറ്റ്. പിന്നെ എന്നാലും ചേട്ടാ അവർക്കുള്ളതല്ലേ? അതെ ചേട്ടാ, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ അവകാശപ്പെട്ടതാണല്ലോ, നമ്മൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ട് ഇപ്പോൾ വേറെ അതിൻ്റെ ഒരു വലിയൊരു വിഷമം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ മോളെ കാണാനായിട്ട് മോൻ്റെ മറ്റേ അമ്മായപ്പനും അമ്മായി അവരെല്ലാം കൂടെ വന്നായിരുന്നു. നമ്മുടെ വീട്ടിലാണെങ്കിൽ ആകെ 2 റൂമേ ഉള്ളൂ. അപ്പം എൻ്റെ മോൾ വളരെ എൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇവിടെ കിടക്കാൻ സ്ഥലമില്ലല്ലോ, അപ്പോൾ അച്ഛൻ വേറെ എവിടെയെങ്കിലും പോയി കിടക്കുകയെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാതെ അങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. എവിടെ പോയി കിടക്കാനാണ് സാറേ? ഞാൻ പിന്നെ അവസാനം പുറത്ത് റോഡ് സൈഡിൽ പോയി കിടക്കുകയായിരുന്നു ഒരു കടത്തിണ്ണയിൽ. രാത്രി ഉറങ്ങാൻ പോലും പറ്റില്ല, പട്ടി ശല്യവും കാരണം ഉറങ്ങാൻ ഉറക്കവും ശരിയാവുന്നില്ല. ഭാര്യയൊന്നും? ഭാര്യയ്ക്കൊക്കെ നല്ല സ്നേഹമായിരുന്നു സാറേ. വന്നു കഴിഞ്ഞ് കുറച്ച് നാളെ നല്ല സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവർക്കും എന്നെ ഒഴിവാക്കി. വല്ലപ്പോഴും കണ്ടോണ്ടിരുന്നത് ഈ വർഷത്തെ മൂന്ന് വർഷം കൂടുമ്പോഴേക്കാണ് ചേട്ടൻ വരുന്നത്. പക്ഷെ അതിൽ അവർക്ക് സന്തോഷമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് അന്നേരം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വരുമാനവും ഇല്ല സാറേ. ഒരു പ്രായമായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞേട്ടാ, ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്കെതിരെ നടപടി എടുക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇത്തരം വയസ്സായ ആൾക്കാരോട് ഇങ്ങനെ മാതാപിതാക്കളോട് മക്കളിങ്ങനെ പെരുമാറുന്നതിന് ഒരുപാട് നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. അത് ഒരു വക്കീലിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെന്താ ചെയ്യാത്ത? ഇനി ഞാൻ മൂലം ഒരു പേരുദോഷം അവർക്ക് ഉണ്ടാക്കി വെക്കണോ? അവർക്കൊരു വിഷമം ഉണ്ടാക്കി വെക്കണോ? കരയാ സാറേ, ഈ മരുമോൻ പയ്യൻ്റെ അമ്മാവൻ ഉദയൻ സാർ, ഏത് നിങ്ങളുടെ സ്റ്റേഷൻ വർക്ക് ചെയ്തിരുന്നെ മറ്റേ പൊക്കമുള്ള വട്ടിയുള്ള ഉദയൻ സാറാ? ഉദയൻ സാറിന്റെ സ്റ്റേഷൻ ആരനാണോ?
ഉദയൻ സാറിനെ പറ്റി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. സാറ് നല്ല സ്വഭാവമാണ്. സാറ് നല്ല ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് ഈ അമ്മാവനും മരുമോനും നല്ല ടേംസിലാണ്. അമ്മാവൻ പറഞ്ഞാലേ ഇവൻ കേൾക്കത്തുള്ളൂ. അത് നമുക്ക് പറയാം. അപ്പൊ സാറ് ആ ഒരു ഭാരവും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചേട്ടമ്മ ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. ചേട്ടൻ ഒന്ന് രാത്രി കിടന്നോളും, ഞാൻ അവിടെ ഒന്ന് കിടന്നോളൂ. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഞാനങ്ങ് പോയിക്കൊള്ളാം. ഭക്ഷണമാണെങ്കിൽ ഞാൻ എങ്ങനെങ്കിലുമൊക്കെ ഇവിടെ തന്നെത്താൻ ഉണ്ടാക്കിയോ എന്തെങ്കിലുമൊക്കെ അത് അവർക്കൊരു ബാധ്യതയാണ്. പ്രധാന ചേട്ടൻ ഇപ്പോൾ ഒരു കാര്യം, ഇതിപ്പോൾ ഇതിപ്പോൾ നമ്മൾ പലയിടത്തും ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങാം. ഓ വിഷമിക്കണ, സാർ ചായ കുടിച്ചില്ലേ? എനിക്ക് മതി. പാവൻ ചേട്ടനല്ലേ, എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയ രണ്ട് മക്കളെ. ദുഷ്ടനായിട്ട് ആ കൊച്ചു പറഞ്ഞു കേട്ടില്ലേ അച്ഛനോട് വേറെ എവിടെയെങ്കിലും പോയി കിടന്നോളെ. ആ ഭാര്യയും കണക്കാണല്ല. ലില്ലി, എടി ആരെങ്കിലും വന്നാ ഇവിടെ? ഞാൻ ആരുടെ വർത്തമാനം കേട്ട്? ആ വന്നായിരുന്നു. അതിനുമ്പ് വേറൊരു കാര്യം പറയാം. ചേച്ചി, നമ്മൾ നമ്മുടെ മക്കളെ മുത്താണ് തേരാണ് പാലാണെന്നൊക്കെ പറഞ്ഞ് വളർത്തും. എല്ലാ സ്വത്തും അവരുടെ പേരിലോട്ട് എഴുതി കൊടുക്കും. അവസാനം നമ്മൾ കേറിക്കിടക്കാൻ ഇടയില്ലാതാവും. നിന്നോട് പാര അവകാശം ചോദിച്ചത് നീ എന്തീ പറയണേ? ചേച്ചി ചിരിക്കാതെ നിൽക്കണ്ട. ആ ഒരനുഭവം വന്നിട്ട് വെറുതെ കിടന്ന് അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഓരോരുത്തരുടെ അനുഭവം കേൾക്കുമ്പോഴില്ല, നെഞ്ച് നീറി പോവുക. എന്താടി കൊടങ്ങാവിളയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? അവിടെ എന്ത് പ്രശ്നം? അല്ല, കൊച്ചപ്പച്ചനെയും കൊച്ചമച്ചനോട് ഇറങ്ങിപ്പോവാൻ പിള്ളേർ വല്ലതും പറഞ്ഞോ? ഇറങ്ങിപ്പോവാൻ പറഞ്ഞ് ഇറങ്ങി കൊടുക്കണം. എന്നിട്ട് വല്ല വെയിറ്റിംഗ് ഷെഡിൽ പോയി കിടക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞത് ആരുടെയും പേരിൽ ഒന്നും എഴുതി വെക്കരുതെന്ന്. ആ അങ്ങനെ ചെയ്യണ മക്കളൊക്കെ ഉണ്ടാവും, പക്ഷെ എൻ്റെ മുത്തും കൊച്ചും എന്നോട് അങ്ങനെ ചെയ്യൂല. നാളെ വേണമെങ്കിൽ ഞാൻ എഴുതി കൊടുക്കും. എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല പിള്ളേരെ. ചേച്ചിക്ക് എങ്ങനെ അറിയാം? എന്റെ പിള്ളേരെ ഞാൻ അങ്ങനെ വളർത്തണത്. ആണോ? ഇപ്പൊ അങ്ങനെ മുത്ത് കല്യാണം കഴിച്ചു കഴിയുമ്പോഴാ? കല്യാണം കഴിച്ചു കഴിയുമ്പോഴത്തേക്ക് അവളുടെ ലോകം ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും ആവും. ഇപ്പൊ നമ്മുടെ കീഴിൽ നിൽക്കുന്നതുകൊണ്ട് അവൾ അനുസരിച്ച് നിൽക്കുന്നു. നാളെ ഒരു കാലത്ത് നമുക്ക് വരുമാനം ഇല്ലാതെ ആവട്ടെ, അപ്പൊ അറിയാം അവരുടെ സ്വഭാവം. അവരുടെ ചെലവിൽ ജീവിക്കുമ്പോ ആ സ്വഭാവം അറിയാമെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു. എന്റെ കൊച്ചിനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ശരി, മുത്ത് മോശം, അവള് നോക്കൂല. നിനക്ക് രണ്ട് പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവരോ? അവര് ചെറുതുങ്ങളല്ലേ. ആണാ, ലോകാവസാനം വരെ നിന്റെ മക്കള് ചെറുതായിട്ടിരിക്കോ? അത് കൊള്ളാലോ ലില്ലി. എന്റെ കൊച്ചു മോശം, എന്റെ കൊച്ചു നന്ദിയേട് കാണിക്കും, നിന്റെ പിള്ളേര് നല്ലത്. ചേച്ചി എന്തിനാ എഴുതപ്പുറം വായിക്കുന്നത്? ഞാനപ്പുറാണ്. നീ എഴുതിയ പുറം തന്നെ ഞാൻ വായിച്ചത്. എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുന്നത്. ചേച്ചി, ഞാൻ അങ്ങനെ നമ്മുടെ മക്കളെ തരംതിരിച്ചല്ല പറഞ്ഞത്. പിന്നെ ഇത് തരംതിരിവല്ലേ? നിന്റെ കൊച്ചുങ്ങള് ഒരു കുഴപ്പമില്ല, അവര് നന്നായിട്ട് വരും. എന്റെ മോള് നന്ദിയേട് കാണിക്കുന്നു. വിവരക്കേട് വിളിച്ചു അങ്ങനെയല്ല പറഞ്ഞത്. അവരങ്ങനെയാണ് നമ്മുടെ മക്കൾ, അങ്ങനെയാണ് തരംതിരിച്ചാണ് ഇവിടെ വളരണത്. അങ്ങനെയല്ല, പക്ഷെ നീ ഇപ്പൊ തരംതിരിവാണ് പറഞ്ഞത്. ചേച്ചി, എന്റെ മക്കളും കാണിക്കും. ഇപ്പഴല്ലേ നീ അത് പറഞ്ഞത്? ഇത്ര നേരം നീ അതല്ലോ പറഞ്ഞത്. അവള് വലുതല്ലേ, ഞാൻ അതുകൊണ്ട് അവളുടെ പേര് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യൂലേ. എടാ അവള് പറയാട്ടോ, ചേച്ചി മുത്തിന്റെ പേരിൽ ഒന്നും എഴുതി വെച്ച് കൊടുക്കരുത്. അവള് നന്ദിയേട് കാണിക്കും, അവള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കെട്ടിയവന്റെ വീട്ടിലോട്ട് പോകും. ഇവളുടെ പിള്ളേര് മാത്രം നല്ലത്. ഞാൻ എങ്ങനെയാണ് അടാ വളർത്തണത്? നീ അങ്ങനെയാണോ വളർത്തണത്? ഈ ചേച്ചി വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ അവള് പറഞ്ഞു, ചോദിച്ചു നോക്ക് നീ. എടാ, അവള് പറഞ്ഞ വേറൊന്നുകൊണ്ടല്ല, കുറച്ചു മുമ്പ് ഈ അൻസാറിന്റെ കൂടെ ഒരു പ്രതാപൻ എന്ന് പറഞ്ഞ ആള് വന്നിരുന്നു. അയാളുടെ കാര്യം പറഞ്ഞ അവളോട് പറയായിരുന്നു. അതെ, ഞാൻ ചോദിച്ചത് ആരാ വന്നേന്ന് ചോദിച്ചത്. അതൊന്ന് പറയാൻ സമ്മതിക്കണ്ടേ? അയാള് മറ്റേ ഗൾഫിൽ കുറെ ആള് കിടന്ന് കഷ്ടപ്പെട്ടാണ് ഈ പ്രധാനം പറഞ്ഞ ആളെ. എന്നിട്ട് എല്ലാ പൈസയും ഭാര്യയും മക്കൾക്കും വേണ്ടി അയച്ചുകൊണ്ടിരുന്നു. വലിയൊരു വീടൊക്കെ വെച്ച് ഒരു കൊച്ചിനെ ഗുജറാത്തിൽ കെട്ടിച്ചു വിട്ട് ഒരു കൊച്ചു വീട്ടിൽ തന്നെ ഉണ്ട്. ആസ്തി ഇല്ലായിരിക്കോ? ലാഭം എല്ലാം കഷ്ടപ്പെടുണ്ടാക്കി പൈസ അല്ലേ? പൈസ എല്ലാം മക്കളെ തന്നെ. ഇപ്പൊ നാട്ടിൽ നിന്ന് അച്ഛനെ വേണ്ട, ഗുജറാത്തിൽ കിടന്ന പെണ്ണിനെ അങ്ങോട്ട് എല്ലാം സമ്മതിക്കുന്നില്ല. ഈ പുള്ളി ഉണ്ടാക്കിയ വീട്ടിനകത്ത് കിടക്കാൻ സമ്മതിക്കുന്നില്ല. മറ്റേ മരുമോന്നു ഓരോ കുത്തുവാക്കൾ പറയുന്നു. അതൊക്കെ ന്യായം? അയാളുടെ പെണ്ണൊന്നും ഇല്ലല്ലടി, അയാൾക്ക് എന്താ ആവാശിരിക്കുന്നു? ഇതെന്തേ കേൾക്കണത്? ഇതാണിപ്പോ നാട്ടിൽ നടക്കുന്നത്. അങ്ങോട്ടല്ലേ കഷ്ടപ്പെട്ടത് മുഴുവൻ? ലാഭമില്ല, മണലാരണ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ട പൈസ. അമ്മ പറയാൻ എല്ലിനിട കയറി തന്നെ. ശരിയാ മോളെ, ഒന്നും എഴുതിയൊക്കെ ഉണ്ടാ. കല്യാണം കഴിഞ്ഞ് അവരത് പൊക്കോട്ടെ, നമ്മുടെ മരണശേഷം എന്താന്ന് വെച്ചാൽ എഴുതിയെടുത്തോട്ടെ. അപ്പൊ ശരിയാണല്ലേ? അല്ലെ, ഇതൊക്കെ നമ്മൾ ആദ്യം കേൾക്കാണ്. നമ്മളപ്പനും നമ്മൾ ഇങ്ങനെയാണോ കാണുന്നത്?
അവനല്ലേ എല്ലാരും അങ്ങനെയൊന്നും ഇല്ല, പക്ഷെ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ആ അതെ സാറേ. ആ ഓ ആ അങ്ങനെ ആ അത് നന്നായി നന്നായി കൊണ്ടുപോയാ. ആ അതാണ് വേണ്ടത്. എന്തായാലും നന്നായി. ശരി സാറേ, ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചോളാം വിളിച്ചോളാം ആ വിളി ഞാൻ വിളിച്ചോളാം. ശരി. നമ്മുടെ ഉദയ സാറാണ് വിളിച്ചത്. ഈ പ്രതാപൻ ചേട്ടൻ്റെ മരുമോനില്ലേ ശ്യാം, ശ്യാമിൻ വിളിച്ചിട്ട് ഉദയ സാറ് ഉദയ സാറ് പറഞ്ഞാൽ അവൻ കേൾക്കും. അതാണ് അല്ലെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ്റെ അമ്മാവനാണ്. അപ്പോൾ ഉദയ സാറ് പറഞ്ഞ് പ്രശ്നമാണ് മോനെ, കയ്യിൽ നിന്ന് പോവും, സോഷ്യൽ മീഡിയ ഇടപെടും, പത്രക്കാർ പറയും, ഇപ്പം എന്ത് പറഞ്ഞാലും എന്തും ഇഷ്യൂ ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ പലരും വെളിയിലാവുന്നത്, അങ്ങനെയൊക്കെ നാറിപ്പോകും മോനെ എന്ന് പറഞ്ഞു. അപ്പം പേടിച്ചു, പേടിക്കണമല്ലോ. അങ്ങനെ ഇപ്പോൾ ഈ പ്രതാപ ചേട്ടനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയവൻ കൊണ്ടുപോയ എൻ്റെ പൊന്നോ സമാനായി. ഓ സന്തോഷമല്ലേ. ഈ ഒരു ചായ എടുക്കാം ഇവിടെ ഇരിക്കുന്നേ. പിന്നെ എടുക്കാം. എന്താ വേണ്ടത്? ഒരു സന്തോഷം വരുന്ന സമയത്ത് സന്തോഷം പങ്കിട ഒരാളടുത്ത് വേണ്ടേ? ഇവിടെ ഇരി. അങ്ങനെയാണെങ്കിൽ എന്റെ അടുക്കള പണി അത്രയും കുറഞ്ഞു കിട്ടുമല്ലോ. എവിടെ പോകാൻ ഇരിക്കേ? ഞാൻ എന്റെ സന്തോഷത്തിന് ഒരു ചായ എടുത്തോണ്ട്. എന്നിട്ട് നാലു ഏട്ടന്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. എന്താ ചേച്ചി? ഏട്ടൻ ഈ ഉദയൻ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് വലിയ പ്രശ്നമാകും, സോഷ്യൽ മീഡിയ ഒക്കെ ഏറ്റെടുക്കും, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നമാകും, ശ്യാമ് കൊടുങ്ങേണ്ടി വരുമെന്നൊക്കെ പറയാൻ പറഞ്ഞു, ശ്യാമിനോട് പറയാൻ പറഞ്ഞു. ഈ ഉദയൻ ചേട്ടൻ അങ്ങനെ തന്നെ ശ്യാമിനെ വിളിച്ച് പറഞ്ഞു. അവനങ്ങ് ആകെ പേടിച്ച് വരണ്ടു പോയി. നാട്ടുകാർ മൊത്തം പറഞ്ഞു നാണക്കേടല്ലേ ചേച്ചി. ഉടനെ എന്തേന്നറിയോ, അവൻ വണ്ടി വിട്ട് ഈ പ്രതാപൻ ചേട്ടനെ വീട്ടിലോട്ട് കൊണ്ടുപോയിരുന്നു. ഇവന് എന്തിപ്പോ അങ്ങനെ? അപ്പൊ പിന്നെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അറിയുന്ന ആൾക്കാർ ഇടപെടുന്നൊന്നും പിന്നെ അറിയാൻ പാടില്ല. ഇതൊരാൾ പറഞ്ഞിട്ട് വേണോ അവനെ അറിയാൻ? പൊട്ടൻ. എന്നാലും ഞാനല്ലേക്കാണ് ഈ ഏട്ടന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്? ഭയങ്കര ബുദ്ധി. അവൻ അച്ഛന്റെ ബുദ്ധിയല്ലേ? അച്ഛൻ അങ്ങനെ അവനെ വളർത്തിയത്. അതല്ല, അങ്ങനെയല്ല അവന് പോലീസിൽ ജോലി കിട്ടിയത്. ഈ പരിസരത്ത് എന്തോരം ചെറുക്കന്മാരുണ്ട്, ഒരെണ്ണത്തിന് കിട്ടിയോ? അച്ഛൻ വളർത്തിയതിന്റെ. എന്നിട്ട് ചേച്ചിക്ക് എന്താ ബുദ്ധി കിട്ടാഞ്ഞത്? എനിക്കെന്താ കുഴപ്പം? ചേച്ചിനെ അച്ഛനല്ലേ വളർത്തിയത്? ഞാൻ തങ്കമല്ലേ, തനിത്തങ്കം. എനിക്ക് ബുദ്ധിയില്ലെന്നാ നിന്റെ വിചാരം? എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കനകന് പറഞ്ഞു കൊടുക്കാറുണ്ട്, നിനക്ക് പറഞ്ഞുതരണ്ട്. എനിക്ക് ബുദ്ധിയില്ലാഞ്ഞിട്ട് സമ്മതിച്ച് പെൺകുലി എന്ന് പറഞ്ഞ സംഘടന കൊണ്ടുപോകണം. എന്തൊക്കെ ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോ ചേച്ചി എടുത്ത് പറയാൻ വേണ്ടി വന്നു. ക്ലീറ്റോ ചേട്ടന്റെ കയ്യിലെങ്ങാനായിരുന്നെങ്കിൽ കൊളവാക്കി സത്യം തരിപ്പളാക്കി കൈ കൊടുത്തു. അത് സത്യമാ. അതെന്തൊക്കെ? അത് പക്ഷെ ക്ലീറ്റോനെ കുറ്റം പറയാൻ പറ്റില്ല. എടി, ക്ലീറ്റോന് ക്ലീറ്റോന്റെ ഡാഡിയുടെ ബുദ്ധിയല്ലേ കിട്ടുള്ളൂ. ആ മനുഷ്യനെ അങ്ങനെയല്ലേ വളർത്തി വെച്ചേക്കുന്നത്? പിന്നെ എങ്ങനെ ക്ലീറ്റോ കനകനെ പോലെ ബുദ്ധിയോടുകൂടി ജീവിക്കും? ഓഹോ, അപ്പൊ നൈസായിട്ട് ഞങ്ങളുടെ തന്തയ്ക്ക് വിളിച്ചതാണ് അല്ലേ? നിങ്ങൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചേച്ചിക്ക് ബുദ്ധിയാണെന്ന്? അത് ഞാൻ വെറുതെ സമ്മതിച്ച. ചേച്ചിക്ക് ഒരു ബുദ്ധിയില്ല. ചേച്ചി എങ്ങനെ ഇവരുടെ ഈ കുടുംബത്തിൽ വന്ന് വിചരിച്ചത്? ചേച്ചിക്ക് ഇവരുടെ ഒരു ബുദ്ധിയുടെ ഒരു അയൽവക്കത്ത് തോന്നുന്നു. പൊട്ട. ഓഹോ, അന്ന് നിങ്ങളൊക്കെ പോണ പോലെ എത്രയ്ക്ക് പോണ്ട? ഞങ്ങൾക്കൊരു 9:30 ഇവിടുന്ന് പോയാൽ മതി. 9:00 നിന്റെ അച്ഛൻ ബാത്റൂമിൽ കയറിയിരിക്കും. അന്ന് പുറത്താ. അവിടെ കയറിയിരുന്നാ പിന്നെ ഇവൻ ഇറങ്ങൂല. ഇവന് മടിയാണ് സ്കൂളിൽ പോവാൻ. എന്തൊരു മടിയാണോ! അമ്മ ചെന്ന് വിളിക്കും, അച്ഛൻ ചെന്ന് വിളിക്കും, വലിച്ച് പുറത്തിടും. എന്നിട്ട് അവിടെ നിന്ന് നേരങ്ങി നേരങ്ങി അത് കഴിയുമ്പോൾ ഇവന് പല്ലുവേദന വരും, തലവേദന വരും. ഒരു ദിവസം അച്ഛൻ പിടിച്ച പിടിയാലെ സൈക്കിളിൽ കൊണ്ടുപോയി. അതുപോലെ ഇവന് സ്കൂളിൽ പോകാന്ന് പറഞ്ഞ് പോകും. എന്നിട്ട് എന്നോട് പറയും, നീ നടന്നോ നീ നടന്നോ, ഞാൻ വന്നേക്കാം എന്ന് പറയും. ഞാൻ നടന്ന് ഇവന് ഏതെങ്കിലും കശുമാവിൻ്റെ അന്ന് അങ്ങ് പോണ വഴിക്കൊക്കെ കശുമാവിൻ്റെ തോട്ടമുണ്ട്, അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ട്. സ്കൂൾ എല്ലാവരും വിട്ട് കഴിയുമ്പോൾ ഇവൻ തിരിച്ചു. ചേച്ചിയല്ലൊക്കെ പറഞ്ഞു കൊടുക്കും, ഇവിടെ കറക്റ്റ് സമയം ബാത്റൂമിൽ. എന്റെ കൊച്ചിനൊക്കെ ശരിയല്ലേടാ. പിന്നെ
പിന്നെ എവിടെ ബുദ്ധിയെ പറ്റി പറയണെങ്കിലേ അണ്ടുര സാറുണ്ട്. അണ്ടുര സാർ നമ്മളെ പഠിപ്പിച്ച കണക്ക് സാറ്. ഈ സാറ് വന്നിട്ട് കണക്ക് കൂട്ടാൻ പറഞ്ഞു. കണക്ക് കൂട്ടാൻ പറയുമ്പോൾ ഇങ്ങനെ കയ്യിലാണല്ലോ എന്നാ ഒന്നും രണ്ടും അഞ്ചും ആറും അഞ്ചും എത്ര? ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇനി ആറില്ലല്ലോ. ഒരു പേരിലെ എവിടെയാ സാറേ ഒന്ന് എന്നതൊക്കെ മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ നല്ല മിടുക്കിയായി. അങ്ങനെ പത്തി തോക്കുകയും ചെയ്തു. മറ്റു ചേട്ടാ. ആ പറഞ്ഞേട്ടാ. നമസ്കാരം സാർ. കുറെ ദിവസമായിട്ട് വിളിയാ. കാരണം സാറിനെ കണ്ടേ പറ്റൂ, കണ്ടേ പറ്റൂ. അല്ല സാറൊന്ന് ഫോൺ ചെയ്ത കാരണം അതിന് ശേഷം വരുമോൻ ശ്യാമ വിളിച്ചോണ്ട് ബിരിയാണി ഒക്കെ എനിക്ക് മേടിച്ചത്. അങ്ങനെ വീട്ടിൽ കേറി അതിന്റെ സന്തോഷമായിട്ടാണ്. കുറച്ചൊരു ഉണ്ണിയപ്പാണ് മോളെ. അയ്യോ എന്റെ സന്തോഷത്തിനുള്ളതാണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പ്രശ്നങ്ങളൊന്നും ഇല്ല സാറേ. ഭയങ്കര സന്തോഷം. സാറ് വിളിച്ചു പറഞ്ഞു പേടിച്ചു പോയി. വരുമോനെ സമാധാനമായി. കുടുംബത്തെ സമാധാനം മനുഷ്യര് മുഖത്ത് എന്തൊരു സന്തോഷായിരിക്കും. സ്വന്തമായിട്ട് ജോലിയൊക്കെ ആയില്ലേ? മറ്റേ വരവില്ലാതെ വന്നപ്പോഴല്ലേ വീട്ടിൽ മൊത്തം തള്ളി പറഞ്ഞു. ചേച്ചി അന്ന് വന്നപ്പോ ഒന്ന് കാണണായിരുന്നു. ഓ വിറയ്ക്കുമായിരുന്നു ചേട്ടൻ. സങ്കടവും എല്ലാം കൂടെ. ജോലിയില്ല എല്ലാം വീട്ടിൽ എല്ലാം ഒറ്റപ്പെടുത്തില്ലേ. എന്നിട്ടുണ്ട് ഈ മനുഷ്യന് ഈ പൈസ ഇപ്പൊ ഇല്ലാത്ത നേരത്ത് ഇപ്പൊ ജോലിക്ക് കേറിയല്ലേ. മൊത്തം തിന്നോ. എത്ര ഉണ്ടായിരുന്നു? പത്തെണ്ണം നിങ്ങള് വേഗത്തില്. ലില്ലി വിലാധാരാണെങ്കിലും ഇഷ്ടദാനാണെങ്കിലും സമ്മതം എന്ത് പറയണെങ്കിലും ശരി തന്നെ. മരണശേഷം മതി കേട്ടാ. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ മതി.